ഓണവുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് തുറന്ന് പ്രേക്ഷകരോട് റെപ്പിഷൻ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അവസരം ഉണ്ടായിരുന്നു. വലിയ സങ്കടം. ഓണം ഇത്തവണ കഴിഞ്ഞ കൊല്ലം ഓണം ഉണ്ടായില്ല. അച്ഛൻ മരിച്ചതായി ഞങ്ങൾക്ക് ഓണം ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ ഓണം ഒന്ന് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, അപ്പോൾ ആഘോഷം ഉണ്ടാവും പക്ഷേ വളരെ ജാഗ്രതയോട് കൂടി ചുരുങ്ങിയ രീതിയിൽ ചെയ്യണമെന്നാണ്. ഞങ്ങളത് തന്നെ അനുസരിച്ച് ഓണം വലിയ തോതിൽ ആഘോഷമില്ല. ഞാനും എൻ്റെ കുടുംബവും ഇന്ന് സാധാരണ പോലെ തന്നെ വെക്കും, ഒരു പായസം ഉണ്ടാക്കി ഓണം ചുരുങ്ങിയ രീതിയിൽ ആഘോഷിക്കാനാണ് ഞാനും എൻ്റെ മക്കളും അമ്മയും ഭാര്യയും എല്ലാവരും തീരുമാനിച്ചത്. പക്ഷേ ഓണം എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വലിയ സ്വപ്നമാണ്. ഈ സമയത്ത് നാം എല്ലാവരും അനുസരിച്ചേ പറ്റുള്ളൂ. കോവിഡ് എന്ന മഹാമാരി ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകളാണ് ലോകത്ത് തന്നെ മരിച്ചുപൊട്ടി. 2.5 കോടി ഏതാണ്ടും ഇന്നലെ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എങ്ങനെയാണ് അതിൻ്റെ ചിത്രം അറിയില്ല. അപ്പോൾ വളരെ ജാഗ്രതയോട് കൂടി നമുക്ക് ഇടപെടണം. ഇവിടെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വരെ ഇതിന് എണ്ണം കൂടി കൂടി വരികയാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു. ഇപ്പം തന്നെ വീടിനകത്തായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മാസ്ക് ധരിക്കാതിരിക്കുന്നത്. ഈ പടിക്ക് പുറത്ത് കിടന്നാൽ ഒന്നല്ല രണ്ട് മാസ്ക് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കോ ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആവുള്ളൂ. അങ്ങനെ ഓരോ കുടുംബവും ചിന്തിച്ചാൽ പരമാവധി നല്ലപോലെ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. ഈ സമയം ഇനി അടുത്ത ഓണം ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ഈ നാടിനെ വിട്ട് അല്ലെങ്കിൽ ലോകത്തിനെ വിട്ട് ഈ രോഗം പോയേക്കാം. അടുത്ത വർഷം ഓണം ഇനിയും ഇതിനേക്കാൾ നല്ലപോലെ ആഘോഷിക്കാൻ പറ്റും. പക്ഷേ ഈ ഓണം നമുക്ക് നല്ലപോലെ ആഘോഷിച്ച് രോഗം പിടിപെട്ടാൽ ചിലപ്പോൾ അടുത്ത ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ വരെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ശ്രദ്ധിച്ചും നോക്കിയും പുറത്തു പോയി വന്നാൽ അതിൻ്റെ സർക്കാരും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞ അർത്ഥത്തിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യണം എന്നുകൂടിയാണ് എനിക്ക് ഈ സമയത്ത് കൂട്ടിച്ചേർത്ത് പറയാറ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടിൽ ഈ കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഓണസമയത്ത് വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഓരോ ആഘോഷങ്ങളും ഓരോ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളും ഓരോ ആളുകൾ നാടൻ രീതിയിലുള്ള സംഘടിപ്പിക്കുന്ന പരിപാടികളുമെല്ലാം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഓണം ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഒരുപാട് ഇങ്ങനെ മരുനാടൻ ഓണം മാത്രം ആഘോഷിച്ച് പോയ ഒരു ഇത് മാത്രമാണ്. ശരി, യഥാർത്ഥ ഓണം നാട്ടിൽ എങ്ങനെയാണ് ഓണം എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാവണം. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ശരിക്കുള്ള ചെറുപ്പത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, വീട്ടിൽ വന്ന് ഇങ്ങനെ കുറച്ച് സദ്യ ഉണ്ടാക്കുക, അപ്പുറത്ത് വീട്ടുകാർ കുറച്ച് പലഹാരം കൊണ്ടുവരും, നമ്മുടെ വീട്ടിലന്ന് കുറച്ച് പലഹാരം ഉണ്ടാക്കി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന രീതി മാത്രമാണ് നാട്ടിലെത്തുന്നവരെ എൻ്റെ ഓണത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഒരു ചിന്തയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘോഷവും നാട്ടിൽ വരുമ്പോഴാണ് അതിനെക്കുറിച്ച് എത്രത്തോളം ഓണത്തിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു ആവേശം അല്ലെങ്കിൽ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മഹാമാരി വരുമ്പോൾ ഇല്ലാതാവുമ്പോൾ വലിയ സങ്കടം പ്രയാസപ്പെടുക തന്നെയാണ്. എന്തായാലും നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഇതിനുവേണ്ടി നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ മുമ്പേ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, രാഷ്ട്രീയത്തിൽ ഇറങ്ങണ മുമ്പേ ഉള്ള ഓണം എന്ന് പറഞ്ഞാൽ ഒറ്റ ഓണം എനിക്ക് അങ്ങനെ വീട്ടിലിരുന്ന് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളൂ. 98 വന്ന സമയത്ത് അന്ന് ഇവിടെ എനിക്ക് പുറംലോകമായിട്ട് അങ്ങനെ ബന്ധമുണ്ടായില്ല. ഈ പ്രദേശത്തുള്ള വീടിൻ്റെ പ്രദേശത്തുള്ള വീടുകൾ മാത്രമായിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അന്ന് വീട്ടിൽ നിന്ന് നല്ല ഓണം വലിയ സന്തോഷത്തോടെ ഓണമായിരുന്നു. എൻ്റെ പെങ്ങളും എൻ്റെ ചേട്ടനും ഇവരൊക്കെ വന്ന് അങ്ങനെ ഒരു ഓണം ആഘോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
പിന്നീട് ഓരോരുത്തരും ഓരോ തിരക്കായിട്ട് അങ്ങനെ ചേട്ടന് വരാനും പറ്റാറില്ല. പെങ്ങൾ പിറ്റേ ദിവസം വരും, പക്ഷേ അങ്ങനെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവാറില്ല. ഞാൻ ഈ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരമാവധി അന്നൊരു ദിവസം ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതല്ലാതെ വീട്ടിലിരുന്നിങ്ങനെ സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിന് മുമ്പേ ഉള്ളത് അങ്ങനെ ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അത് മുമ്പ് അവിടെ ഞാൻ പറഞ്ഞു, ചെന്നൈയിൽ വളർന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ നല്ല ആഘോഷം തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ പൊതുപ്രവർത്തനം ജനങ്ങളുടെ വിഷയമായി ഇടപെട്ടു തുടങ്ങിയപ്പോൾ കുറച്ച് സമയമാണ് കിട്ടാറുള്ളൂ. പിന്നീട് ഇങ്ങനെ സജീവമായി വന്നു തുടങ്ങിയപ്പോൾ അതും തീരെ പറ്റാറില്ല. ഞങ്ങളുടെ ഓണമൊക്കെ ശരിക്കും നാളെ ഓണമല്ലേ, വീട്ടിൽ പോയി നാളെ വീട്ടിൽ ഫുള്ളായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കും. ചിലപ്പോൾ ആ സമയത്താവും കാലത്ത് ഫോൺ വരാം, ഇന്ന വീട്ടിലൊരു ആത്മഹത്യ നടന്നു, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങോട്ട് പോകണം പറഞ്ഞാൽ ഞങ്ങളുടെ ഓണം ചിലപ്പോൾ മെഡിക്കൽ കോളേജിലാവും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആവും, പോലീസ് സ്റ്റേഷനിലൊക്കെ ആവും. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മനസ്സൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ പൊതുവുമായി ബന്ധപ്പെട്ട് പലരെയും ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഓടിക്കും. എൻ്റെ അനുഭവം, ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളൊക്കെ കൊതിക്കാറുണ്ട് മറ്റുള്ളവരെ പോലെ അച്ഛനും ഞങ്ങളൊപ്പം വരാറില്ല, കടയ്ക്ക് വരുന്നത് ഞങ്ങളൊപ്പം വരാം, ഞങ്ങളുടെ ഒപ്പം എന്തെങ്കിലും സിനിമയ്ക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ച് മക്കൾ സങ്കടപ്പെടാറുണ്ട്. ഞാനിങ്ങനെ സമാധാനപ്പെടുത്തും, അതൊന്നും സാരില്ല, നമുക്ക് വേറെ ദിവസം പോകാനൊക്കെ. ഓണം എന്ന് പറയുമ്പോൾ മുൻപ് എൻ്റെ ചെറുപ്പത്തിലേക്ക് നന്നായി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോഴും രാഷ്ട്രീയത്തിലെ പ്രതിയായിട്ടുള്ള കാരണം എനിക്കങ്ങനെ അന്ന് അന്നത്തെ ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ മക്കളിനൊക്കെ ആയിട്ട് ഞങ്ങൾ അമ്മയും അച്ഛനും ഒക്കെയും കൂടി ഇരുന്ന് കഴിക്കും, അങ്ങനൊരു സന്തോഷം പ്രതിയാണ് കിട്ടാറില്ല എന്ന് പറയാം ചുരുക്കത്തിൽ. അങ്ങനെയാണ് ഓണം. പിന്നെ കഴിഞ്ഞ കൊല്ലം വരെ അച്ഛനുണ്ടായിരുന്നു, നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ അച്ഛൻ്റെ മരണം ഒക്കെ ആയപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുള്ള ഓണമൊക്കെ ആകെ വിഷമത്തിലായി. ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊറോണയും കാര്യങ്ങളും എല്ലാം ആയിപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു വിഷമം. പ്രതിയാണ് എന്തെങ്കിലും കിട്ടില്ല എന്നറിയാം, ഇങ്ങനത്തെ സാഹചര്യമായ കാരണം അങ്ങനെ ഒരു വിഷമമുണ്ട്. പിന്നെ വീട്ടിൽ പോക്കൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ആളെ ഉണ്ടാവില്ല, ഞങ്ങൾ തന്നെയാവും ഒന്ന് പോയി വീട്ടിൽ പോയിട്ട് വരിക. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ വിഷമങ്ങൾ പറയും. ഓണത്തിന് കിട്ടില്ല, ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് പറയാറുണ്ട്. എല്ലാ കുടുംബം പോലെ ഉണ്ടാവാറുണ്ട്, അവരൊക്കെ പോകണല്ലേ, എന്നൊന്നും കൊണ്ടുപോയില്ലോ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്വാഭാവികമാണ്, അത് നല്ല രസം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ നിറച്ച് കുട്ടികളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ഓണം എന്ന് പറഞ്ഞാൽ. കുറേ ഓർമ്മകളും ഉണ്ട് ഓണത്തെ പറ്റി. ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞപ്പോഴും സന്തോഷം തന്നെയായിരുന്നു, ഓണത്തിന് നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ എല്ലാ സദ്യകളായാലും ഒന്നിനും കുറവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ പ്രതിയായിട്ട് ഉണ്ടാവില്ല എന്ന് മാത്രം, കഴിക്കാനായിട്ട് എത്തില്ല എന്ന് മാത്രം, ആ ഒരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മക്കളും ഒക്കെ ആയിട്ട് നല്ല രസം തന്നെയാണ് ഓണം. ഇപ്രാവശ്യം തന്നെ കൊറോണ ആയ കാരണം അതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകാനോ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകാനോ അങ്ങനെ അവരുടെ നമ്മൾ ചെറുപ്പത്തിൽ പറയുമ്പോൾ നമ്മൾ പോയിട്ട് ഡ്രസ്സ് എടുത്ത് വരിക, എല്ലാവരുടെ കൂടെ സന്തോഷിക്കുക, കളിക്കുക, അത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പറ്റാത്ത കാരണം അത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കുട്ടികൾക്കായാലും ശരി, ഒന്ന് പുറത്ത് പോയിട്ട് അവർക്കൊന്ന് കളിക്കാനോ ഒന്നിനും ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും വാങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ാണ് പഠിക്കുന്നത്. ചേച്ചിയുടെ പോലെ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോ കൊറോണ ആയ കാരണം സ്കൂളിലേക്ക് പോകാത്ത കാരണത്തിന് നല്ല വിഷമൊക്കെ ഉണ്ട്. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് സ്കൂളിൽ ആഘോഷിച്ചിരുന്നു. ഓണത്തിന് പൂക്കളിട്ട് പിന്നെ ഓരോരോ കളികളും പിന്നെ ടീച്ചർമാരുടെ ഓരോ കളിയും പാട്ടും പിന്നെ ഞങ്ങളും എല്ലാവരും കൂടി ഓണം ആഘോഷിച്ചു. പിന്നെ സദ്യ കഴിച്ചു. സ്കൂൾ മത്സരത്തോടു കൂടിയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്. പിന്നെ ഈ കൊല്ലം ഓണം അങ്ങനെ ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. വിഷമമുണ്ട്, കൊല്ലം ആഘോഷിക്കാൻ പറ്റാത്തതിന്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ പറ്റാത്തതിന് വലിയ വിഷമമുണ്ട്. ആവത്തോടെ വസിക്കും കാലം ആവത്തെ നാട്ടുമൊട്ടില്ല.